ശേഷം വിക്ടിമിനെ കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എവിടെയാണ് ആക്സിഡന്റ് എന്ന് അവർക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോളറെ കോൺഫറൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിളിച്ച നമ്പരും അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്കാർ വരെ കോൺഫറൻസ് ചെയ്തതിനു ശേഷം കോളറും വണ്ടിക്കാരും സംസാരിച്ച് അവർക്ക് റൂട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് ഒരു ദിവസം ഒരുപാട് കോൾസ് വരുന്നുണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ ഫേക്ക് കോൾസ് വരാറുണ്ടോ, അല്ലെങ്കിൽ എമർജൻസി അല്ലാത്ത കേസസ് വരുന്ന അതിനെ നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? തീർച്ചയായിട്ടും കോൾസ് ഞാൻ പറഞ്ഞതുപോലെ 1500 കൂടുതൽ കോൾസ് ഒരു ദിവസം വരാറുണ്ട്. അതിൽ പറഞ്ഞു നമ്മൾ എമർജൻസി കോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോളറെ എജ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. കാരണം നമ്മൾ എമർജൻസി സർവീസാണ്, എമർജൻസിക്ക് വേണ്ടി മാത്രമേ നമ്മുടെ വണ്ടി വിടത്തുള്ളൂ. മറ്റേതെങ്കിലും രീതിയിൽ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനായിട്ട് നമ്മൾ പറയാറുണ്ട്. എമർജൻസി അല്ലാത്ത കേസ്, നോർമൽ കൺസൾട്ടേഷൻ, വീട്ടിലിപ്പോൾ പനിയാണ്, ഡോക്ടറെ കാണാൻ പോകണം, അങ്ങനെയൊക്കെ പറഞ്ഞ് വിളിക്കുന്നവരും അതൊക്കെ നമ്മൾ എജ്യൂക്കേറ്റ് ചെയ്യാറുണ്ട് കോളറോട്. പിന്നെ ഒട്ടും സഹിക്കാൻ പറ്റാത്തതെന്ന് പറയുന്നത് ചിലർ വിളിച്ചിട്ട് ഫേക്ക് കോളും വളരെ അപൂർവമായിട്ടേ വരുന്നുള്ളൂ. എമർജൻസി സർവീസിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാമെന്നുള്ളവരാണ് ഏകദേശം ഉള്ളത്. ഒരു ആവശ്യവുമില്ലാതെ ഇവിടെ വിളിച്ചിട്ട് അബ്യൂസീവായിട്ട് സംസാരിക്കുകയും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള എൻക്വയറി, ഒരു പ്രാവശ്യം റോങ് നമ്പറാണെന്ന് പറഞ്ഞാൽ പെൺകുട്ടിയാണ് ഒരുപക്ഷെ കോൾ എടുക്കുന്നതെങ്കിൽ വീണ്ടും വീണ്ടും അതേ നമ്പറിൽ വിളിച്ച്, എസ്പെഷ്യലി ടോൾ ഫ്രീ നമ്പർ ആയതുകൊണ്ട് കാശും പോകത്തില്ല, അതുകൊണ്ട് വെറുതെ വിളിച്ച് കളിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ഈ ഇടയ്ക്ക് തന്നെ ഒരാൾ 1200 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ ഇത് സൈബർ സെല്ലിൽ ഇത് കംപ്ലയിൻ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ സൈബർ സെല്ലിൽ കംപ്ലയിൻ്റ് ചെയ്യുന്നതെല്ലാം അവർ ട്രേസ് ഔട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ കുറച്ച് ടൈം എടുക്കും. ഇത്രയും തിരക്കിനിടയിൽ ഇത്രയും വിലപ്പെട്ട ഒരു സർവീസ് മാനേജ് ചെയ്യുന്ന നിങ്ങൾ നമുക്ക് ഇത്രയും വാല്യൂഡ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻ തന്നു, അതിന് വളരെ നന്ദിയാണ്. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഒരു 108 ആംബുലൻസിൻ്റെ ഉള്ളിലാണ്. എമർജൻസി കേസസ് അറ്റൻഡ് ചെയ്യുന്ന നഴ്സ് രജു ആണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ രജുവിൽ നിന്ന് ചോദിച്ചറിയാം. കോൾ സെൻറ്ററിൽ നിന്നും ഒരു എമർജൻസി കേസ് അറ്റൻഡ് ചെയ്യാനുള്ളൊരു കോള് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നിങ്ങളുടെ ആക്ഷൻ? കോൾ സെൻ്ററിൽ നിന്ന് ഇപ്പം കോള് പെട്ടെന്ന് അവർ വിളിച്ചിട്ട് അപ്പം ഇന്ന വണ്ടിയല്ലേ എന്ന് ചോദിക്കും. നമുക്ക് ഓരോ വണ്ടിക്ക് ഓരോ സ്പോട്ടിലാണ്. അപ്പോൾ ഈ സ്പോട്ടിൽ വണ്ടിയില്ലെന്ന് ചോദിക്കും. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം പറയാം ഒരു ഇന്ന സ്ഥലത്ത് ഇന്ന കേസ്, അതായത് ഇപ്പം ആക്സിഡൻ്റ് ആണെങ്കിൽ പറയും ഇനി ഒരു സ്ഥലത്ത് ഇങ്ങനൊരു ആർ ടി ഉണ്ട്, ബൈക്കും കാറും അല്ലെങ്കിൽ ഇങ്ങനെയാണ്, പിന്നെ ഇത്ര പേഷ്യൻസിന് അപകടമാണെന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ വീട്ടിൽ നിന്നാണ് ഈ പേഷ്യൻ്റെ കണ്ടീഷൻ ഇപ്പം ഇങ്ങനെയാണെന്ന് പറയും. എന്നിട്ട് അവർ ഞങ്ങൾക്ക് കോളറിൻ്റെ നമ്പർ തരും. പിന്നെ ഞങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ കോളറിനെ വിളിച്ച്, ഇപ്പം ആക്സിഡൻ്റ് ആണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിൽ ഞങ്ങൾ വിളിച്ച് ഡയറക്റ്റായിട്ട് ഇത്തെ സ്ഥലം എവിടെയാണ്, എന്ത് പറ്റിയതാന്ന് ചോദിക്കും. എന്നിട്ട് ഞങ്ങൾ അവിടെ പോകും. പോയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പം പേഷ്യൻ്റ് ചിലപ്പം ബോധമില്ലാതിരിക്കും, അതിപ്പോൾ അല്ല എന്തെങ്കിലും അല്ലാത്ത പ്രശ്നങ്ങളായിരിക്കും. അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്നു. നമ്മൾ എടുത്തിട്ട് ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം കൊടുത്ത് ഹോസ്പിറ്റലിൽ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ അവിടെ എത്തിക്കും. ഇപ്പം ആക്സിഡൻ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആക്സിഡൻ്റിനായ ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കും. പിന്നെ എത്തിക്കുന്നവരെ അവരുടെ പേഷ്യൻറ്റിൻ്റെ വൈറ്റൽസ് എല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റും. അത് ഇതാണ്, ഡീഫിബ്രിലേറ്ററാണ്. അപ്പോൾ ഡീഫിബ്രിലേറ്ററിനകത്ത് പേഷ്യൻറ്റിൻ്റെ പൾസ്, ബി പി, റെസ്പിറേഷൻ, ഹാർട്ട് റേറ്റ് എല്ലാം അറിയാൻ പറ്റും. ഇപ്പം കാർഡിയ കേസ് എടുക്കുകയാണെങ്കിൽ, കാർഡിയ കേസ് എടുക്കുകയാണെങ്കിൽ ഇതിന് തന്നെ ഇസി ലീഡ്സ് ഉണ്ട്. അപ്പോൾ ഇസി ലീഡ്സ് കണക്ട് ചെയ്ത് ഇസി എടുക്കാൻ പറ്റും. പിന്നെ അതുവഴി ഓരോ പേഷ്യൻ്റിൻ്റെ കണ്ടീഷൻ എന്തോന്ന് അറിയാം. പിന്നെ പേഷ്യൻ്റ് ഇപ്പം കൊളാപ്സ് ആവുകയാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്ന അറസ്റ്റ് ആവുക, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഷോക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് ഇത് യൂസ് ചെയ്താൽ ഷോക്ക് കൊടുക്കാം. ഷോക്ക് കൊടുത്ത് സി പി ആർ കൊടുത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാം. പിന്നെ ഇൻഡുബെറ്റ് ചെയ്യാം. ഇൻഡുബെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റിനെ വെൻറ്റിലേറ്റർ കണക്ട് ചെയ്യാം. ഇത് വെൻറ്റിലേറ്ററാണ്. വെൻറ്റിലേറ്റർ ഇപ്പം 3 മോഡുണ്ട്. ഇൻഫൻറ്റ് മോഡുണ്ട്, ചിൽഡ്രൻ മോഡുണ്ട്, അഡൾട്ട് മോഡ്. നമുക്കത് എങ്ങനെ വെച്ചാൽ അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇപ്പം റെസ്പിറേറ്ററി പ്രോബ്ലം ആയ ഒരു പേഷ്യൻ്റ്, ഇപ്പം ഹോസ്പിറ്റലിൻ്റെ ഹോസ്പിറ്റൽ ഷിഫ്റ്റിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറയുകയാണ് ഇപ്പം ഇന്ന പേഷ്യൻറ്റ് ഈ കാഷ്വാലിറ്റിയിലാണ്, പേഷ്യൻ്റ് ഇച്ചിരി സീരിയസ് ആണ്, എമർജൻസി ആണ്, ഓക്സിജൻ സപ്പോർട്ട് വേണം, കൊണ്ടുപോകണം, അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് പേഷ്യൻ്റിൻ്റെ അടുത്ത് ഓക്സിജൻ കണക്ട് ചെയ്യാം. ഇത് ഓക്സിജൻ ഫിൽറ്റർ, ഇത് വെൻറ്റിലേറ്ററിൻ്റെ കണക്ഷൻ ഇതാണ്. പിന്നെ ഒരു കേസ്, അതായത് ആക്സിഡൻറ്റ് കേസ്, ആർ ടി ഐ കേസ് എടുക്കുകയാണെങ്കിൽ സക്ഷൻ ചെയ്യാം. ഹെഡ് ഇഞ്ചുറി, ഇഞ്ചുറീസ് വരുമ്പം നമുക്ക് സക്ഷൻ ചെയ്യാം. സക്ഷൻ അപ്പറേറ്റസ് ഉണ്ട്, സക്ഷൻ ചെയ്ത് പേഷ്യൻ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇത് ഇൻഫ്യൂഷൻ പമ്പ്. ഇൻഫ്യൂഷൻ പമ്പ് ഇത് യൂസ് ചെയ്യുന്നത് മെയിൻലി ഈ ബി പി ഡൗൺ ആകുമ്പം
യൂസ് ചെയ്യാം. പിന്നെ അല്ലാതെ കുറേ കേസുകളിൽ ഇൻഫ്യൂഷൻ പമ്പ് യൂസ് ചെയ്യാം. അതായത് ഇപ്പം നമ്മുടെ ബോട്ടിൽ കൊടുക്കാൻ പറ്റാത്തതായിരിക്കും. ഇപ്പം ബോട്ടിൽ നമ്മൾ ഡ്രോപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇതിലാണെങ്കിൽ ഇത് തനിയെ അഡ്ജസ്റ്റ് നമ്മൾ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യിച്ചാൽ അതനുസരിച്ച് ഇപ്പോൾ 1 ml/h ആണെങ്കിൽ 1 ml/h പോകത്തുള്ളൂ. അങ്ങനെ പക്ഷേ നമുക്ക് അതിനകത്ത് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായി. അപ്പം അത് ഇൻഫ്യൂഷൻ യൂസ് ചെയ്ത് കൊണ്ടുപോകാം. തികച്ചും സൗജന്യമായി ചെയ്യുന്ന ഈ ആതുര സേവനത്തിന് ലംഘനങ്ങൾ വരാതെ നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ചുമതലയാണ്. വെറുതെ വിളിക്കുന്ന ഓരോ കോളും നിങ്ങളുടെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ ജീവൻ കവർന്നേക്കാം. ദയവായി ഇത്തരം തമാശകൾ ഒഴിവാക്കുക, ഇവരോട് സഹകരിക്കുക. ഇന്നത്തെ ഡ്രീം ഡ്രൈവിൽ നിന്നും നിങ്ങൾക്ക് വിലപ്പെട്ട ഒരു സന്ദേശം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. വാഹനം ഓടിക്കുമ്പോൾ റോഡ് സേഫ്റ്റി റൂൾസ് പാലിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. വീണ്ടും അടുത്ത ആഴ്ച കാണാം, ഇതേ ദിവസം ഇതേ സമയം. ടിൽ ദെൻ ഇറ്റ്സ് പ്രീതി കമല സൈനിങ് ഓഫ്. ബൈ.